ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലിയാൻസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോങ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതൊരു പാളിയ കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് കേക്ക് ചെയ്യുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ മുന്നേ 4 kg രണ്ട് ലോങ് കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പാളിപ്പോയി. ചിലത് റെഡിയാവും ചിലത് റെഡിയാവില്ല എന്നാണല്ലോ. എൻ്റെത് ഇപ്പോൾ റെഡിയായില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങളുടേത് ചിലപ്പോൾ റെഡിയാവും. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് കേക്ക് തയ്യാറാക്കണം. സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ, ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്തത്. 1 kg രണ്ട് കേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോങ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 kg രണ്ട് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമ്മൾ ബേക്ക് ചെയ്ത് ചൂടാറിയ അപ്പോൾ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു ടിപ്പെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ കേക്ക് ചെയ്തിട്ട് ചൂടാറിയിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റും, പൊടിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഈ രണ്ട് കേക്കും ഞാനിപ്പോൾ ഇവിടെ 3 pieces കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോർഡിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ കേക്കിന് ഞാൻ നീളമുള്ളൊരു ബോർഡിലാണ് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടയിൽ ചെന്നപ്പോൾ എനിക്ക് നീളമുള്ളൊരു ബോർഡ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് 1 kg രണ്ട് ബോർഡ് വാങ്ങിച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ചിട്ട് ഇതിൽ കേക്ക് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് ഈ ബോർഡ് വലിപ്പം കുറവാണ്. നമ്മൾ കേക്ക് വെച്ചിട്ടും കേക്ക് പുറത്തേക്ക് കുറച്ചിങ്ങനെ തള്ളി നിൽക്കുകയാണ്, കാരണം ബോർഡ് വലിപ്പമില്ല. അപ്പോൾ ഇത് ഒട്ടിക്കൽ നടക്കില്ല. കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴായാലും കുറച്ച് വലിയ ബോർഡിലാണല്ലോ ചെയ്യുക. ഒരു 1/2 inch 1 inch വലിയ സൈസിലുള്ള ബോർഡിലാണ് ചെയ്യുക. അപ്പോഴാണ് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഈ ബോർഡ് വലിപ്പമില്ല എന്ന് മാത്രമല്ല, വലിപ്പം കുറവാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് വെട്ടിയെടുത്തിട്ട് അതിൽ അലുമിനിയം ഫോയിൽ ഒട്ടിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോർഡ് എടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് താഴെ വീഴും. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം കുറച്ച് പൈപ്പിംഗ് ബാഗിൽ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ രണ്ട് കേക്കും ഇതിലിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസും ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 cup ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കേക്കാണല്ലോ, ഓരോ കേക്കിനും 3/4 cup വീതമാണ് ഞാൻ ഷുഗർ സിറപ്പ് എടുക്കാറുള്ളത്. അപ്പോൾ മൊത്തം 1/2 cup എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. ലോങ് കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. കസ്റ്റമർ എന്നോട് പറഞ്ഞത് 24 people കഴിക്കാനുള്ള കേക്ക് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടപ്പാടെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. കുറേ ലോങ് കേക്കൊക്കെ നോക്കിയിട്ട് ഞാനൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ 24 people കഴിക്കാനുള്ള കേക്ക് എത്ര വേണമെന്ന് എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 kg രണ്ട് കേക്ക് ചെയ്തിട്ട് അതിങ്ങനെ നീളത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നീളത്തിലാകുമ്പോൾ അതിൽ നിന്ന് കുറേ പീസ്, ഒരു 24 pieces എന്തായാലും കിട്ടും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ കേക്ക് ചെയ്തത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടല്ല ലോങ് കേക്ക് ചെയ്യുന്നത്. രണ്ട് കേക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. 4 kg കേക്കുകളായിരുന്നു കേട്ടോ രണ്ടും. അത് 2 kg ഓരോ കേക്ക് വീതം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ലോങ് ആക്കിയിട്ട് ചെയ്തതായിരുന്നു. ആദ്യമായിട്ട് ഞാനൊരു ലോങ് കേക്ക് ചെയ്യുന്നത് നമ്മുടെ ആക്ടർ വിജയിൻ്റെ ബർത്ത്ഡേക്ക് ഫാൻസ് അസോസിയേഷൻ്റെ വക ഒരു തിയേറ്ററിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തേടെ മോൻ വഴിയത് ഞാനാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ അത് 4 kg കേക്കായിരുന്നു. അവർ പറഞ്ഞത് നല്ല ലെങ്ത്തുള്ളൊരു കേക്ക് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ 2 kg രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട്
അത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് 2 kg ഓരോ കേക്കും ഓരോ ബോർഡിൽ വീതം വെച്ചിട്ട് അത് ക്രം കോട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഒറ്റ ഒരു ബോർഡിലേക്ക് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത്തെ കോട്ടിങ്ങും ചെയ്ത് ഫിനിഷാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്ത മുന്നേ ചെയ്ത രണ്ട് കേക്കും അങ്ങനെ തന്നെയായിരുന്നു. വേറെ വേറെ ചെയ്തിട്ട് കൊണ്ടുപോകാൻ സമയത്ത് എടുത്തിട്ട് ഒറ്റ ബോർഡിലേക്കാക്കിയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫ്രിഡ്ജിൽ കൊള്ളില്ലല്ലോ, വലിയ കേക്കല്ലേ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് ചെറിയ കേക്കല്ലേ, 2 kg ഉള്ളൂ, അപ്പോൾ ഫ്രിഡ്ജിൽ കൊള്ളുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പണി പാളി. എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, വീഡിയോ മുഴുവനും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നമ്മൾ മുഴുവനായിട്ടും സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഡാർക്ക് ചോക്ലേറ്റും സെക്കൻഡ് ലെയറിൽ നമ്മുടെ സ്ട്രോബെറി ക്രഷുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ട്രോബെറി ക്രഷ് ചേർത്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ ഞാൻ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ചെറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മേലെയാണ് ഇടേണ്ടിയിരുന്നത്. പക്ഷേ അത് മറന്നു ഞാൻ, പിന്നെ സ്ട്രോബെറി ക്രഷിൻ്റെ മുകളിലാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ആകെ മൊത്തം ഒരു പാളിയ കേക്കായിരുന്നു. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ നമ്മൾ ഐസിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിത് രണ്ടാമത്തെ കോട്ടിങ്ങും കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടാണല്ലോ രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെയാണ് രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കുന്നത്. ലോങ് കേക്ക് ആയതുകൊണ്ട് ഐസിങ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ടും പിന്നെ മുകളിൽ പേര് എഴുതാനില്ലാത്തതുകൊണ്ടും ഞാനിത് നന്നായിട്ടൊന്നും ഫിനിഷാക്കി എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാനുള്ള ടിപ്സൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മുടെ കേക്ക് ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് മുകളിൽ പേരെഴുതാനുണ്ടായിരുന്നില്ല. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ചോക്ലേറ്റൊക്കെ മുകളിൽ വരാനുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നന്നായിട്ടൊന്നും ഫിനിഷാക്കി എടുത്തിട്ടില്ല. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിലേക്ക് വെക്കാൻ നോക്കിയപ്പോഴാണ് പെട്ടുവെന്ന് മനസ്സിലായത്. കാരണം കേക്ക് ഫ്രിഡ്ജിൽ കൊള്ളുന്നില്ല. എന്ത് ചെയ്യും, നിന്ന നിലപ്പിൽ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നിയിട്ടോ. കാരണം കേക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ എന്തായാലും പറ്റില്ല. ഐസിങ്ങിന് നമ്മൾ കുറേ സമയം പുറത്ത് വെച്ചതാണ്. പിന്നെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ടില്ല. വീണ്ടും അങ്ങനെ തന്നെ രണ്ടാമത്തെ കോട്ടിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ കുറേ സമയം പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമാണ് അവർ ഈ കേക്ക് കൊണ്ടുപോകാൻ വരുന്ന് പറഞ്ഞത്. അവർക്ക് രാവിലെയുള്ള ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേക്ക്. അപ്പോൾ എന്തായാലും രാത്രി പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല ഞാൻ എന്താ ചെയ്തതെന്നറിയോ. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും, അതുതന്നെ, ഞാൻ കേക്ക് സെൻറ്ററിലായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു, ബോർഡടക്കം കട്ട് ചെയ്തു. നമ്മൾ നേരത്തെ രണ്ട് കേക്കും ചേർത്ത് വെച്ചിട്ടാണല്ലോ ചെയ്തത്. അതിലൂടെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇനി അവർ വരുമ്പോഴേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ട് വീണ്ടും ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതും നടക്കില്ല, കാരണം ഇത് അവർക്ക് കൊണ്ടുപോയിട്ട് അവർക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ടതല്ലേ. അപ്പോൾ ലോങ് കേക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ കൊള്ളില്ലല്ലോ. അവസാനം ചെയ്തത് ഇതായിരുന്നു കേട്ടോ. അവർ വന്നപ്പോൾ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഇതുപോലെ രണ്ട് ബോർഡിൽ വെച്ചിട്ട് തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് അവർ പറഞ്ഞ ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒറ്റ കേക്കാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വിടവ് കാണുമല്ലോ, അപ്പോൾ അവിടെ ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ ഒരു കവറിലാക്കിയിട്ട് അവർക്ക് കൊടുത്തു. അങ്ങനെ കേക്ക് അവർ കൊണ്ടുപോയി. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. അപ്പോൾ ഇത് കാണുന്നവരിൽ ആരെങ്കിലും കേക്ക് പുറത്തോട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. കാരണം ലോങ് കേക്ക് ചെയ്യാൻ പേടിയുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ. നമ്മുടെ കഴിവുകൾ മാത്രം കാണിച്ചാൽ പോരല്ലോ, അബദ്ധങ്ങളും കാണിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഈ ലോങ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.